ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ യാതൊരു മുഖവരെയും ആവശ്യമില്ലാത്ത ബൈക്ക് ബ്രാൻഡാണ് ജാവ. ഫോസ്ട്രോക്ക് യുഗത്തിൽ കളമൊഴിയേണ്ടി വന്നെങ്കിലും ജാവ ഇന്നും പലരുടെയും വികാരം തന്നെയാണ്. ബൊമൻ ഇറാനി, അനുപം തെരേജ, ആനന്ദ് മഹീന്ദ്ര എന്നിവർ ചേർന്ന് രൂപീകരിച്ച ക്ലാസിക് ലെജൻഡ്സ് പോയ വർഷം പഴയ ജാവയെ തിരിച്ചുകൊണ്ടുവന്നു. മൂന്ന് മോഡലുകളുമായിട്ടാണ് ജാവയുടെ പുതുയുഗത്തിലെ തിരിച്ചുവരവ്. ജാവ, ജാവ 42, പെരാക് എന്നിവയാണ് ആ മോഡലുകൾ. മികച്ച പ്രതികരണമാണ് ജാവയുടെ തിരിച്ചുവരവിന് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചത്. ജാവയും ജാവ 42 ഇപ്പോൾ മാർക്കറ്റിലെത്തിയിരിക്കുന്നത്. പെരാഗിന് വേണ്ടി ഇനി ഒരു വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിൽ തന്നെ ജാവ 42 ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജാവ എന്ന ബ്രാൻഡിൻ്റെ മുഖമുദ്രയായ റെട്രോ ലുക്ക് നിലനിർത്താൻ ജാവ 42 കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാവ എന്ന മോഡലുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രോമിൻ്റെ അതിപ്രസരം വളരെ കുറവാണ് ഈ വാഹനത്തിൽ. കുറച്ചുകൂടി ഒതുങ്ങി സ്റ്റൈലിഷായ ഡിസൈനാണ്, കുറച്ചുകൂടി ചെറുപ്പമായ പോലെയുണ്ട് ജാവ 42. ആദ്യ കാഴ്ചയിലെ ഹൃദയം കവർന്നതാണ് ജാവയുടെ രണ്ടാം വരവിലെ മൂന്ന് മോഡലുകളും. ഫാക്ടറി കസ്റ്റം മോഡലായ പെരാക്കിനോട് അന്നേ ഒരല്പം പ്രണയം കൂടുതൽ തോന്നിയിരുന്നു. വിപണിയിലെത്തിയ മോഡലുകളായ ജാവയും ജാവ 42 താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജാവ 42 ആണെന്ന് പറയാം. ജാവ അടിമുടി ക്രോമിൽ കുളിച്ച് നിൽക്കുമ്പോൾ 42 ക്രോം എഞ്ചിൻ കേസിനും റിയർ ഷോക്കുകൾക്കും ഇരട്ട സൈലൻസറുകൾക്കും മാത്രമായി നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാന കാരണം. അതേസമയം റെട്രോ ലുക്ക് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഉരുണ്ട ഹെഡ്ലാമ്പുകളും സ്പോക്ക് വീലുകളും എക്സ്ട്രാ ബോഡി പാനലുകൾ ഒന്നുമില്ലാത്തതും ടാങ്കിൻ്റെ ഷേപ്പുമെല്ലാം റെട്രോ ലുക്കിന് മിഴിവേകുന്നു. ടെസ്റ്റ് ഡ്രൈവിന് ലഭിച്ച വാഹനത്തിലെ പെയിൻ ജോബ് ഒരൽപ്പം നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പക്ഷേ പ്രൊഡക്ഷൻ മോഡലിലേക്ക് എത്തുമ്പോൾ ഈ കുറവ് ജാവ അനായാസം മറികടക്കും എന്നാണ് അറിവ്. വളരെ കംഫർട്ടബിളായാണ് ജാവ 42 സീറ്റും റൈഡ് പൊസിഷനും അനുഭവപ്പെട്ടത്. കുറെ കൂടി തടിച്ചവർക്കോ ഉയരം കൂടുതലുള്ളവർക്കോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായേക്കാം. ഇനീഷ്യൽ പവർ കൂടുതലുള്ള വാഹനമായതുകൊണ്ട് തന്നെ പില്യൺ ബാക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. എക്സ്ട്രാ ആക്സസറിയായി ഇത് ലഭ്യവുമാണ്. ജാവയിൽ നിന്ന് വ്യത്യസ്തമായി ഇൻ്റഗ്രേറ്റഡ് രീതിയിലല്ലാതെ അല്പം വശത്തേക്ക് മാറിയാണ് സ്പീഡോമീറ്റർ കൺസോൾ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ നീഡിലാണ് സ്പീഡ് കാണിക്കാൻ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ കൗതുകം. ഹാൻഡിൽ ബാറും ജാവയിൽ നിന്ന് വ്യത്യസ്തമാണ്. 293cc ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ടാങ്കിൻ്റെ അടിഭാഗം നിറഞ്ഞു നിൽക്കുന്നു. ക്രോം ഫിനിഷിലുള്ള ടിൻ എക്സോസ് പൈപ്പുകളും സുന്ദരമാണ്. ഒപ്പം ഒരു വലിയ വാഹനം എന്ന തോന്നലും ഇതുണ്ടാക്കുന്നു. പഴയ ജാവയുടെ കിക്കറടിച്ച് ഹരം പിടിച്ചവർ ലിവർ തിരഞ്ഞ് പോകണ്ട. സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് ജാവ 42 ഉള്ളത്. റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ കണ്ടു ശീലിച്ച രീതിയിലാണ് റിയൽ വ്യൂ മിറേഴ്സ്. പിന്നിൽ ഇണക്കി ചേർത്തതുപോലെയുള്ള ബ്രേക്ക് ലൈറ്റും സുന്ദരമാണ്. സുന്ദരമായ ഡിസൈനിൽ അല്പം കല്ലുകടി പോലെ തോന്നിയത് ജാവ ലോഗോയോട് കമ്പനി കാണിച്ച പ്രണയം കണ്ടിട്ടാണ്. ടാങ്ക്, ഹെഡ്ലാമ്പ്, ഹാൻഡിൽ ബാർ, സീറ്റ് എന്നുവേണ്ട ചുരുങ്ങിയത് 15 ജാവ ബ്രാൻഡിംഗ് കൊടുത്തിരിക്കുന്നു. ജാവ 42 പോലൊരു സുന്ദരന് കണ്ണു തട്ടാതിരിക്കാനായിരിക്കണം ഇങ്ങനെ ലോഗോയിൽ കുളിപ്പിച്ചിരിക്കുന്നത്. ജാവ 42 ഓടിച്ചു തുടങ്ങിയ ശേഷം ഈ വാഹനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പ്രേമം സിനിമയിലെ ഡയലോഗാണ് മനസ്സിലേക്ക് ഓടി വരിക. ജാവ സിമ്പിളാണ്, അതുപോലെ പവർഫുള്ളും. 293cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. അത് തന്നെ മഹീന്ദ്ര മോജോയിലെ എഞ്ചിനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത എഞ്ചിനാണ്. മോജോയിലെ 4-valve DOHC മോട്ടർ ജാവയിലേക്ക് എത്തുമ്പോൾ ഏറെ മാറിയിരിക്കുന്നു. ഇതിനു പിന്നിൽ പ്രശസ്ത എഞ്ചിൻ ഡിസൈനറായ അംബേലിയോ മെച്ചിയുടെ സാങ്കേതിക തികവാണ്. 51 വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയ എഞ്ചിനുകൾക്ക് പിന്നിൽ അംബേലിയോ മെച്ചി ഉണ്ടായിരുന്നു. ഹൈ പെർഫോമൻസ് എഞ്ചിനുകൾ നിർമ്മിച്ച് ശീലിച്ച അംബേലിയോ മെച്ചിക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നിരിക്കണം ജാവ എഞ്ചിൻ. 27 HP 28 mm ഇവന്റെ ടോർക്ക്, അതുകൊണ്ട് തന്നെ മികച്ച ഇനിഷ്യൽ പെർഫോമൻസ് ഉറപ്പാണ്. 0 മുതൽ 100 വരെ സ്റ്റഡിയായുള്ള പ്രോഗ്രഷനും ജാവ എഞ്ചിൻ ഉറപ്പു തരുന്നു.
ഗുരുതരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രണയിച്ചു പോകും ഈ എഞ്ചിൻ്റെ പെർഫോമൻസിനെ. വളരെ സ്മൂത്താണ്, അതുപോലെ തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, അതുപോലെ വൈബ്രേഷൻ ഫ്രീ ആണ് എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 80 കിലോമീറ്ററിന് മുകളിലേക്ക് സ്പീഡ് കയറുമ്പോൾ മാത്രമാണ് ഒരല്പം വൈബ്രേഷൻ മിററിലൊക്കെ ഫീൽ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി വൈബ്രേഷൻ ഫ്രീ ആണ് ഈ എഞ്ചിൻ. 6-സ്പീഡാണ് ജാവ 42-ലെ ഗിയർ ബോക്സ്. കോൾ ഷിഫ്റ്റുകൾക്കൊന്നും ഇടം കൊടുക്കാത്ത പെർഫെക്ഷൻ ഈ ഗിയർ ബോക്സിന് അവകാശപ്പെടാം. 170 കിലോഗ്രാം ആണ് ഭാരം. 14 ലിറ്റർ ടാങ്കിന്റെ ഒതുക്കം റൈഡ് പൊസിഷനെയും സഹായിക്കും. ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പിറകിൽ ഡ്രം ബ്രേക്കുമാണ്. തെല്ലൊരു നിരാശ തോന്നിയ കാര്യമാണിത്. പക്ഷെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളോട് കൂടിയ മോഡലുകൾ ഒരു മാസത്തിനകം എത്തുമെന്നാണ് അറിവ്. സിംഗിൾ ചാനൽ ABS കൂടിയാകുമ്പോൾ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഭദ്രം. വളരെ താഴ്ന്ന ഒരു സീറ്റിംഗ് പ്രൊഫൈലാണ് ഈ വാഹനത്തിലുള്ളത്, അതുകൊണ്ട് തന്നെ വേറെ കുറഞ്ഞവർക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ സംശയം തോന്നിയേക്കാം ഓഫ് റോഡിലും മറ്റുമുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന്. നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവിനിടെ അത്യാവശ്യം ഓഫ് റോഡ് ഏരിയകളിലൂടെ എല്ലാം ഈ വാഹനത്തെ പരീക്ഷിച്ച് നോക്കി ആ പ്രതിസന്ധികളെല്ലാം വളരെ അനായാസം ഈ വാഹനം തരണം ചെയ്യുകയും ചെയ്തു. ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്കും റിയർ സസ്പെൻഷൻ ഗ്യാസ് കാനിസ്റ്റർ ട്വിൻ ഷോക്ക് ഹൈഡ്രോളിക്കുമാണ്. എബോവ് ആവറേജ് ആണ് സസ്പെൻഷൻ എന്ന് പറയാം. താഴ്ന്ന ഹൈറ്റ് പ്രൊഫൈലിലാണ് ഈ മികച്ച സസ്പെൻഷൻ എന്നതാണ് അതിശയം. പക്ഷേ ഉയരം കൂടിയവർക്ക് അല്പം നിരാശ നൽകാൻ സാധ്യതയുണ്ട് ജാവ 42. ഇനി എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഭാഗത്തേക്ക് കടക്കാം. ജാവ 42-ന്റെ എക്സോസ്റ്റ് നോട്ട്. ക്ലാസിക് ലെജൻഡ്സ് വെളിപ്പെടുത്തിയ കൗതുകകരമായ ഒരു കാര്യം, എക്സോസ്റ്റിലെ ഡെസിബൽ കില്ലർ ഒരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് മുന്നോട്ടും പിന്നോട്ടും നീക്കി ജാവയുടെ ശബ്ദം കസ്റ്റമർക്ക് മാറ്റാൻ സാധിക്കും എന്നതാണ്. ജാവ എന്ന ബ്രാൻഡിന്റെ റെട്രോ എലമെന്റുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതുതലമുറ വാഹനമാണ് ജാവ 42 എന്ന് നിസ്സംശയം പറയാം. ഏറെ നാളായി ജാവയ്ക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി. ഈ മാസം അവസാനത്തോടെ ജാവ ഡെലിവറി ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നവംബറിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്കാണ് ആദ്യം ജാവ 42 സ്വന്തമാക്കാനാവുക. റെട്രോ ലുക്കിൽ പുതുയുഗത്തിന് ചേർന്ന ഒരു വാഹനം ജാവ തരംഗമായി കഴിഞ്ഞു. 155,000 രൂപയാണ് ഈ വാഹനത്തിന്റെ കൊച്ചിയിലെ ഷോറൂം വില.